കോട്ടയം കുട്ടിക്കൽ പഞ്ചായത്ത് ഓഫീസിൽ യുവതിയുടെ ആത്മഹത്യാശ്രമം. കുട്ടിക്കൽ സ്വദേശിനി റോസമ്മ സാമുവലാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പാറമട പ്രവർത്തിക്കുന്നതിനാൽ സുരക്ഷിതയായി ജീവിക്കാനാകുന്നില്ലെന്നും പരാതി നൽകിയിട്ടും പഞ്ചായത്ത് ഇടപെട്ടില്ലെന്നും യുവതി പറഞ്ഞു. തുടർന്നാണ് ആത്മഹത്യാശ്രമം. തിരുവനന്തപുരത്ത് പോലീസിന് ഓഡിയോ സന്ദേശം അയച്ച് വീട്ടമ്മ ആത്മഹത്യ ചെയ്തു. വഴിത്തർക്കത്തെ തുടർന്നായിരുന്നു ആത്മഹത്യ. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിജയകുമാരിയാണ് തൂങ്ങി മരിച്ചത്. വെഞ്ഞാറമൂട് വേളാവൂരിൽ നിയന്ത്രണം വിട്ട കാർ വീടിൻ്റെ മതിലിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായി. കാറിലുണ്ടായിരുന്ന സ്ത്രീ മരിച്ചു. കൊല്ലം ചടയമംഗലം പേരടം എ കെ മൻസിലിൽ അസീഫ ബീവിയാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന അബ്ദുൾ കരീമിനെ പരിക്കുകളോടെ വെഞ്ഞാറമൂടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെയ്യാറ്റിൻകര ബാലരാമപുരത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. ആറാലമൂട് സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. ബൈക്കിൻ്റെ പിന്നിലിരുന്ന ഗോകുലിനെയും കാർ ഡ്രൈവറായ സഞ്ജീവിനെയും ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടകര കേളു ബസാറിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് നാലു പേർക്ക് പരിക്ക്. കാറിലെ മൂന്ന് പേർക്കും ലോറി ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടമുണ്ടായത്. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഇവരെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കെ ടി ബസാറിനും കണ്ണൂക്കരയ്ക്കും ഇടയിലുള്ള വളവിലായിരുന്നു അപകടമുണ്ടായത്. കൊല്ലം ചെപ്ര വടക്കോട് ജംഗ്ഷനിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച ഒരാൾ മരിച്ചു. വടക്കോട് സ്വദേശി 73 വയസ്സുള്ള ചാക്കോച്ചനാണ് മരിച്ചത്. അമിത വേഗതയിൽ വന്ന ബൈക്ക് സ്കൂട്ടറിലിടിച്ചായിരുന്നു അപകടമുണ്ടായത്. മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ചേർത്തല കഞ്ഞിക്കുഴി വാരണത്ത് വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വാരണം തോട്ടുങ്കൽ വേളിയിൽ ഉത്തമൻ നായരുടെ മകൻ ആദിത്യനാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. അയൽവാസികളുമായുള്ള തർക്കത്തിനിടെ ഇന്നലെ ഉച്ചയ്ക്കാണ് വെട്ടേറ്റത്. ഡോക്ടറെ ആക്രമിച്ച കേസുൾപ്പെടെ നിരവധി കേസുകളിൽ ആദിത്യൻ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. നാവായക്കുളം വെള്ളൂർക്കോണം മുസ്ലിം പള്ളിക്ക് സമീപത്തെ കടയ്ക്ക് തീയിട്ടു. തമ്പി എന്ന് വിളിക്കുന്ന ഇസ്മയിലാണ് സഹോദരിയുടെ കട പെട്രോൾ ഒഴിച്ച് തീയിട്ടത്. പെട്രോൾ വഴക്കാണ് അക്രമ കാരണമെന്നാണ് നിഗമനം. കടയിലുണ്ടായിരുന്ന സ്ത്രീക്ക് പൊള്ളലേറ്റു. തീയിട്ട ശേഷം ഇസ്മയിൽ കടയിൽ കരുതിയിരുന്ന വിഷം കഴിച്ച് ഇയാളെ ആശുപത്രിയിലേക്ക് പിന്നീട് മാറ്റി. മദ്യപിച്ച് വാഹനമോടിച്ച ബസ് ഡ്രൈവർക്ക് പോലീസിൻ്റെ വക ഇമ്പോസിഷൻ. തൃപ്പൂണിത്തറയിൽ പുലർച്ചെ നടത്തിയ പരിശോധനയിൽ മദ്യപിച്ച് വാഹനമോടിച്ച 16 ഡ്രൈവർമാരാണ് പിടിയിലായത്. ഇനി മദ്യപിച്ച് വാഹനം ഓടിക്കില്ല എന്ന് 1000 തവണ ഇവരെ കൊണ്ട് ഇമ്പോസിഷൻ എഴുതിക്കുകയായിരുന്നു. പുലർച്ചെ 5 മുതൽ 9 വരെ തൃപ്പൂണിത്തറ ഹിൽ പാലസ് ഇൻസ്പെക്ടർ വി ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ബസ് ഡ്രൈവർമാർ പിടിയിലായത്. പിടിയിലായ 16 ഡ്രൈവർമാരെ കൊണ്ട് 1000 തവണ ഇനി മദ്യപിച്ച് വാഹനം ഓടിക്കില്ല എന്ന ഇമ്പോസിഷൻ എഴുതിച്ച ശേഷമാണ് ജാമ്യത്തിൽ വിട്ടയച്ചത്. പിടിയിലായവരിൽ 4 സ്കൂൾ ബസ് ഡ്രൈവർമാരും 2 കെ എസ് ആർ ടി സി ഡ്രൈവറുമാണ്. 10 സ്വകാര്യ ബസ് ജീവനക്കാരും. കരിങ്ങാച്ചിറ വൈക്കം റോഡ് എന്നിവിടങ്ങളിൽ 2 സംഘങ്ങളായിട്ടായിരുന്നു പരിശോധന. പിടികൂടിയ ബസ്സിലെ യാത്രക്കാരെ പോലീസ് ഡ്രൈവർമാർ തൃപ്പൂണിത്തറ ബസ് സ്റ്റാൻഡിലെത്തിച്ച് തുടർ യാത്രാ സൗകര്യം ഒരുക്കി നൽകി. സ്കൂൾ വിദ്യാർത്ഥികളെ മഫ്തിയിലുള്ള പോലീസാണ് വിദ്യാലയങ്ങളിലെത്തിച്ചത്. പിടിയിലായ കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കെതിരെ റിപ്പോർട്ട് തയ്യാറാക്കി കെ എസ് ആർ ടി സി അധികാരികൾക്ക് അയക്കാനാണ് പോലീസിന്റെ തീരുമാനം. പിടിയിലായ ഡ്രൈവർമാരുടെ ലൈസൻസും ഓടിച്ചിരുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷനും റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തൃപ്പൂണിത്തറ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. നെയ്യാറ്റിൻകര പഴയകട റോയൽ സിറ്റി ആശുപത്രിയിലെ ഉപകരണങ്ങൾ അടിച്ചു തകർത്തു. യുവതിക്ക് ഇൻസുലിൻ നൽകിയതിൽ പിഴവ് സംഭവിച്ചുവെന്ന് ആരോപിച്ച് ബന്ധുക്കളാണ് ആശുപത്രി ആക്രമിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവമുണ്ടായത്. ആശുപത്രി അധികൃതർ പോലീസിൽ പരാതി നൽകി.
കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 1 കോടിയോളം രൂപയുടെ സ്വർണം പോലീസ് പിടികൂടി. ജിദ്ദയിൽ നിന്നും ദുബൈയിൽ നിന്നും കടത്താൻ ശ്രമിച്ച 97 ലക്ഷം രൂപയുടെ 24 കാരറ്റ് സ്വർണമാണ് എയർപോർട്ടിന് പുറത്ത് വെച്ച് പോലീസ് പിടിച്ചെടുത്തത്. കർണാടക മടികേരി സ്വദേശി റസീഖ്, വയനാട് നായിക്കട്ടി സ്വദേശി ഇബ്രാഹിം എന്നിവരാണ് അറസ്റ്റിലായത്. ഇടുക്കി ഉപ്പുതറയിൽ 20 ലിറ്റർ വിദേശമദ്യവുമായി ഒരാൾ പിടിയിലായി. ഉപ്പുതറ അമ്പലത്തറ നൂറാട്ട് വീട്ടിൽ ശിവൻകുട്ടിയാണ് പിടിയിലായത്. പീരുമേട് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഇയാൾ പിടിയിലായത്. മദ്യം കടത്താൻ ഉപയോഗിച്ച ഇരുചക്ര വാഹനവും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കായംകുളം നഗരത്തിലെ ഇലക്ട്രിക് കടയിൽ നിന്ന് കേബിളുകളും ക്യാമറയും മോഷ്ടിച്ച കേസിൽ 5 ഇതര സംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ. 5 ലക്ഷം രൂപയുടെ കേബിളുകളും ക്യാമറയുമാണ് മോഷ്ടിച്ചത്. മോഷ്ടിച്ച വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലായത്. കേബിളുകളിൽ നിന്ന് ചെമ്പ് കമ്പി കഷ്ണങ്ങളാക്കി മാറ്റിയാണ് വിൽപ്പന നടത്തിയത്. DYSP അജയ്നാഥ്, CI മുഹമ്മദ് ഷാഫി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ആറ്റിങ്ങൽ, തിരുവനന്തപുരം, ആലപ്പുഴ എന്നീ ജില്ലകളിലെ നിരവധി മോഷണക്കേസുകളിൽ പ്രതി ആറ്റിങ്ങലിൽ അറസ്റ്റിലായി. മേൽത്തോന്നക്കൽ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ഹാദിയാണ് അറസ്റ്റിലായത്. ചാത്തൻപാറ മുസ്ലിം പള്ളിയിൽ ഇമാമിൻ്റെ ബൈക്ക് മോഷണക്കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ആറ്റിങ്ങൽ SHO തൻസീം അബ്ദുൾ സമദിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. സർജിക്കൽ ബ്ലോക്കിന് നിർമ്മിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടിച്ചത്. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടി. കോതമംഗലം ചേലാട് കേരള കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി. 2.5 വർഷം മുമ്പ് തറക്കല്ലിട്ട ചേലാട് ബസ് കാത്തുനിൽപ്പ് കേന്ദ്രത്തിന് മുന്നിൽ പ്രവർത്തകർ പ്രതിഷേധ സൂചകമായി റീത്തു സമർപ്പിച്ചു. മുൻമന്ത്രി TU കുരുള ഉദ്ഘാടനം ചെയ്തു. ഇനി കാർഷിക കേരളം. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞൾ കൃഷിയിൽ 100 മേനി വിളവ്. പഞ്ചായത്തിലെ 15 വാർഡുകളിലെ 50 തൊഴിലുറപ്പ് ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ 150 ഏക്കറിലാണ് കൃഷി ഇറക്കിയത്. കായംകുളം കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ സഹകരണത്തോടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മഞ്ഞൾ കൃഷി ചെയ്തത്. 2.5 കോടി രൂപയോളം ചെലവഴിച്ച പദ്ധതിയിൽ നിരവധി തൊഴിൽ ദിനങ്ങളും സൃഷ്ടിച്ചു. 2ാം വാർഡിലെ 3 ഏക്കറിലെ കൃഷിയിലൂടെ 1500 കിലോഗ്രാം മഞ്ഞൾ ഉൽപ്പാദിപ്പിച്ചു. കഴിഞ്ഞ മെയ്യിലാണ് കൃഷി ഇറക്കിയത്. ആലപ്പി സുപ്രീം എന്ന വിത്താണ് പാകിയത്. ഒരു ഗ്രൂപ്പ് 2 ഏക്കർ മുതൽ 3 ഏക്കർ വരെ സ്ഥലം പാട്ടത്തിനടുത്തായിരുന്നു കൃഷി ചെയ്തത്. വിളവെടുപ്പ് ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ സി ബാബു നിർവഹിച്ചു. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ജൈവ വൈവിധ്യ ബോർഡിന്റെ 5 ലക്ഷം രൂപ ലഭിച്ചതും നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും കൂടാണ്. 15 വാർഡുകളിലായി 50 ഗ്രൂപ്പുകളാണ് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഓരോ ഗ്രൂപ്പും ഏകദേശം 2.5 ഏക്കർ സ്ഥലം വീതമാണ് നമ്മൾക്ക് കൃഷിക്കായിട്ട് ഉപയോഗിച്ചത്. വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കൃഷി ചെയ്തിട്ടുണ്ട്. 2ാം വാർഡിൽ 2 ഏക്കർ സ്ഥലത്ത് 32 തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തിയ മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർവഹിച്ചു. ഒരു സമ്പൂർണ്ണ മഞ്ഞൾ ഗ്രാമമാക്കി മാറ്റുക, അതായത് വളരെ ശുദ്ധമായ മഞ്ഞൾ ജനങ്ങളിൽ എത്തിക്കാൻ ഉദ്ദേശത്തോടുകൂടിയാണ് ഈ പദ്ധതി കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആസൂത്രണം ചെയ്ത്. ഇതിനുവേണ്ടി ഓരോ ഗ്രൂപ്പിനും 2.5 ഏക്കർ വസ്തുവിലാണ് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്തത്. ആലപ്പി മഞ്ഞൾ എന്നുള്ളൊരു ബ്രാൻഡ് ഞങ്ങൾ പിന്നെ വിപണിയിൽ ഇറക്കാൻ പോവുകയാണ്. അത് ആലപ്പി ജില്ലാ പഞ്ചായത്തോട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ കുടുംബശ്രീ യൂണിറ്റ് മുഖേന ഇത് ഞങ്ങൾ വിപണിയിൽ എത്തിക്കും. കഴിഞ്ഞ വർഷം മെയ് മാസം പകുതിയോടെയാണ് കൃഷി ആരംഭിച്ചത്. 9 മാസം കൊണ്ടാണ് 100 മേനി വിളവ് ലഭിച്ചത്. ആലപ്പുഴ ജില്ലയിലെ 2 പഞ്ചായത്തുകളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വിളവെടുത്ത മഞ്ഞൾ മഞ്ഞൾപ്പൊടിയാക്കി വിപണിയിൽ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഇവർ പറയുന്നു. News 18 കായംകുളം. ജൈവ കൃഷി രീതികൾക്ക് ഊന്നൽ നൽകിയും ജീവിതശൈലികൾ രൂപപ്പെടുത്തിയും ശ്രദ്ധേയമായ ഹരിതാമൃതത്തിന്റെ ഈ വർഷത്തെ പ്രദർശനത്തിന് വടകരയിൽ തുടക്കമായി. ജൈവ കാർഷിക രീതികൾക്കും പ്രയോഗത്തിനും സമാനതകളില്ലാത്ത മാതൃകയാണ് ഹരിതാമൃതം. പത്മശ്രീ ചെറുവയൽ രാമൻ ഹരിതാമൃതം ഉദ്ഘാടനം ചെയ്തു. കൃഷി ഭക്ഷണത്തിനും ആരോഗ്യത്തിനും എന്ന സന്ദേശമുയർത്തിയാണ്
ഹരിതാമൃതം 2023 നടക്കുന്നത്. മഹാത്മാ ദേശീയസേവന എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 2010 മുതൽ പ്രദർശനം സംഘടിപ്പിച്ചു വരുന്നു. വിഷരഹിതമായ ഭക്ഷണം, ജൈവ കൃഷി രീതി പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഹരിതാമൃതത്തിന്റെ ലക്ഷ്യം. ഏതൊരാൾക്കും വന്നു കയറിയാൽ കാണാനും കേൾക്കാനും കണ്ടും കേട്ടും പഠിക്കുവാനും കഴിയുന്ന വിപുലമായ നിലയിലുള്ള 7 ദിവസം നീണ്ടു നിൽക്കുന്ന എല്ലാവിധ സന്നാഹങ്ങളോടുകൂടിയുള്ള ഒരുക്കങ്ങൾ ഈ വർഷത്തെ ഹരിതാമൃതം 23 പ്രത്യേകതയാണ്. ഇന്ന് എല്ലാ മേഖലയിലുള്ള ആളുകളും ജൈവകൃഷിയെ സംബന്ധിച്ചും വിഷമില്ലാത്ത ഭക്ഷണത്തെ സംബന്ധിച്ചും സജീവമായ ചർച്ചയിലാണ്. അത് ഹരിതാമൃതത്തിന്റെ ഒരു വമ്പിച്ച വിജയം തന്നെയാണ്. പത്മശ്രീ ചെറുവയൽ രാമൻ ഹരിതാമൃതം 2023 വടകര ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്തു. 16 വരെ നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തോടനുബന്ധിച്ച് ജൈവ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും വിവിധ വിഷയങ്ങളിലുള്ള സെമിനാറുകൾ, വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും. ന്യൂസ് 18 വടകര. കാസർഗോഡ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ വി കെ ബാവ സ്ഥാനമേറ്റു. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സത്താർ വടക്കനാട് രാജിവെച്ച ഒഴിവിലാണ് വി കെ ബാവയെ തെരഞ്ഞെടുത്തത്. പാർട്ടി ധാരണ പ്രകാരമാണ് അധികാര കൈമാറ്റം. തെരഞ്ഞെടുപ്പിൽ LDFലെ കെ കാർത്യാനിക്ക് 7 വോട്ടും ബാവയ്ക്ക് 14 വോട്ടും ലഭിച്ചു. ഇടുക്കി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ലേഖ ത്യാഗരാജൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 8-14 വോട്ടുകൾക്കാണ് വിജയം. മുന്നണി ധാരണ പ്രകാരം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ലിസി ദേവസിയാണ് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട CPIക്കുള്ളിൽ വിവാദങ്ങൾ നിലനിന്നിരുന്നു. കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റി കോതമംഗലം DFO ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കോതമംഗലം ബഫർ സോൺ വിഷയത്തിലും വന്യജീവികളുടെ ആക്രമണത്തിലും ജനങ്ങളുടെ ആശങ്കയായിട്ടാണെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. കോതമംഗലം ബേസിൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് DFO ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ കേരള കോൺഗ്രസ് എം സംസ്ഥാന വൈസ് ചെയർമാൻ തോമസ് ചാഴിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ഇനിയൊരു ചെറിയ ഇടവേളയിലേക്ക്. അട്ടപ്പാടിയിൽ രോഗിയുമായി പോയ 108 ആംബുലൻസ് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടു. അട്ടപ്പാടി ചുരത്തിറങ്ങിയ ശേഷം ഒറ്റയാൻ്റെ മുമ്പിലാണ് ആംബുലൻസ് മുന്നോട്ട് പോകാൻ കഴിയാതെ ഏറെ നേരം കുടുങ്ങിക്കിടന്നു. ഇതുവഴി എത്തിയ KSRTC ബസ്സും കാട്ടാനയുടെ മുന്നിൽപ്പെട്ടിരുന്നു. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക് രോഗിയെ കൊണ്ടുപോകുമ്പോഴാണ് സംഭവം. അട്ടപ്പാടി ചുരത്തിൽ വളവ് തിരിഞ്ഞ് വന്നപ്പോഴാണ് ഡ്രൈവർ മുന്നിൽ കാട്ടാനയെ കണ്ടത്. തുടർന്ന് 1 കിലോമീറ്ററോളം വാഹനം പുറകോട്ടെടുത്തു. ഇതുവഴി എത്തിയ KSRTC ബസ്സും കാട്ടാനയുടെ മുന്നിൽപ്പെട്ടിരുന്നു. ഒറ്റയാൻ റോഡിൽ തമ്പടിച്ചതോടെ 1 മണിക്കൂറോളം ഇരുഭാഗത്തും വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. കൈ വറയ്ക്കണം വിടുന്നിട്ട് ഫോണും. ചുരത്തിൽ കാട്ടാനയിറങ്ങിയത് യാത്രക്കാരെ ഭീതിയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. ആദിവാസി മേഖലകളിലെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് കോതമംഗലത്ത് ഉണ്ണിക്കൊരു മുത്തം പദ്ധതിക്ക് തുടക്കമായി. ആദിവാസികൾക്കിടയിലുണ്ടായിരുന്ന ശിശുമരണം ഒഴിവാക്കിയാണ് പദ്ധതിയുടെ ലക്ഷ്യം. യഥാസമയമുള്ള പരിശോധനകളും ചികിത്സകളും ഇല്ലാത്തതുമൂലം ആദിവാസി കുട്ടികൾ പലപ്പോഴും അനാരോഗ്യത്തോടെയാണ് ജീവിക്കുന്നത്. മതിയായ പോഷകാഹാരക്കുറവും ഗുരുതരമായ പ്രശ്നമാണ്. ഇതിന് പരിഹാരമായി കൃത്യമായ പരിശോധനയും ചികിത്സയും ഉറപ്പാക്കുന്നതിനും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനുമാണ് ഉണ്ണിക്കൊരു മുത്തം പദ്ധതി. ശിശുമരണം ഒഴിവാക്കുന്നതിനും ഈ പദ്ധതി വഴി സാധിക്കും. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് നിർവഹിച്ചു. ആദിവാസി മേഖലകളിൽ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ പദ്ധതിയിലൂടെ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ചികിത്സാ സൗകര്യങ്ങൾ യഥാസമയത്ത് കിട്ടാതെ വരുമ്പോൾ, നവജാത ശിശു മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഒരു കാരണവശാലും നമ്മുടെ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴയിലുള്ള പ്രദേശത്തുള്ള നമ്മുടെ ഈ ട്രൈബൽ മേഖലയിൽ അത്തരത്തിലൊരു കാര്യം ഇനി മേൽ ഉണ്ടാവാതെ ഇരിക്കുവാനും ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുവാനും ഒക്കെയായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ്. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു.
ഹെൽത്ത് കാർഡ് വിതരണം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനിതാ റഹീം നിർവഹിച്ചു. പട്ടികവർഗ വികസന ഓഫീസർ അനിൽ ഭാസ്കർ പദ്ധതി വിശദീകരണം നടത്തി. ന്യൂസ് 18 കോതമംഗലം. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ശൗചാലയങ്ങളുടെ നവീകരണം ഉടൻ തുടങ്ങും. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിലെ ശൗചാലയങ്ങൾക്ക് പലതിനും വാതിലുകൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ 100 കിടക്ക വാർഡിലെ ശൗചാലയങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായി നഗരസഭ 900,000 രൂപ അനുവദിച്ചിരുന്നു. OP ബ്ലോക്കിലെയും ശസ്ത്രക്രിയ വിഭാഗത്തിലെയും ശൗചാലയങ്ങളിലാണ് അറ്റകുറ്റപ്പണി. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിലെ ശൗചാലയങ്ങൾക്ക് പലതിനും വാതിലുകൾ പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. രോഗികളും കൂട്ടിരിപ്പുകാരും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിക്കും നഗരസഭയ്ക്കും നിരവധി പരാതികൾ നൽകിയിരുന്നു. തുടർന്നാണ് ശൗചാലയം നവീകരിക്കാൻ ഫണ്ട് അനുവദിച്ചത്. അത്യാഹിത വിഭാഗത്തിലെ ശൗചാലയങ്ങളുടെ നവീകരണത്തിന് 2,00,000 രൂപയും നഗരസഭ അനുവദിച്ചിരുന്നു. ഇതിന്റെ കരാർ നടപടികളും പൂർത്തീകരിച്ചു. അടുത്തയാഴ്ചത്തോടെ നിർമ്മാണം തുടങ്ങിയേക്കും. ആശുപത്രിയിലെ 100 കിടക്ക വാർഡിന്റെ കിഴക്കേ ഭാഗത്ത് ഓട നിർമ്മിക്കാൻ 1,00,000 രൂപ നേരത്തെ അനുവദിച്ചിരുന്നു. കഴിഞ്ഞ 5 വർഷം 5,00,000 രൂപ മുടക്കി OP ബ്ലോക്കിലെ വനിതകളുടെ വാർഡിൽ ശൗചാലയം നവീകരിച്ചിരുന്നു. ദിവസവും 100 കണക്കിന് പേരാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. ശൗചാലയങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് രോഗികൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അഴീക്കലിൽ വള്ളം മറിഞ്ഞ അപകടമുണ്ടായ സമയത്ത് പരിക്കേറ്റവരെ സന്ദർശിക്കാനെത്തിയ മന്ത്രിയോടും രോഗികൾ പരാതി പറഞ്ഞിരുന്നു. ന്യൂസ് 18 കായംകുളം. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടുക്കി ശാന്തൻപാറയിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സൗജന്യമായി മരുന്നും വിതരണം ചെയ്തു. വേനൽക്കാല പകർച്ചവ്യാധികൾ തടയുകയെന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജീവിതശൈലി രോഗനിർണയവും കുട്ടികളിലെ അലർജി നിർണയിക്കുന്നതിനുമുള്ള പരിശോധനകൾ നടത്തി. ക്യാമ്പിൽ പങ്കെടുത്തവർക്കായി സൗജന്യ രക്തപരിശോധനയും ഉണ്ടായിരുന്നു. ക്യാമ്പ് ശാന്തൻപാറ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ആയുഷ് NHM പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 2 ഘട്ടമായി ശാന്തൻപാറയിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. UC18 നെടുങ്കണ്ടം. എളവള്ളി പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രമായ ചിറ്റാറ്റുകര കിഴക്കേത്തലയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് പതിവാകുന്നു. പ്ലാസ്റ്റിക് മാലിന്യം കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യാതെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷപ്പുക ഈ പ്രദേശത്തെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കിഴക്കേത്തറയിൽ പെട്രോൾ പമ്പിന് സമീപം സാൻഡി ജോണിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്താണ് മാലിന്യം കത്തിക്കുന്നത്. അധികൃതർ ഇടപെട്ട് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എളവള്ളി പഞ്ചായത്തിലെ ചിറ്റാറ്റുകരയിൽ 3rd ward ഒരു സ്വകാര്യ വ്യക്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുകയാണ്. പരിസരവാസികൾക്കും അതിനോടൊപ്പം തന്നെ ആ വഴിയിലൂടെ യാത്ര ചെയ്തു പോകുന്നവർക്കും വളരെ ബുദ്ധിമുട്ട് ഇതുമൂലം അനുഭവിക്കേണ്ടി വന്നു. ഇത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെട്ടവർ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയോട് ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിനും പരാതി നൽകിയിരിക്കുകയാണ്. 128th മാരമൺ കൺവെൻഷന് പത്തനംതിട്ട കോഴഞ്ചേരി പമ്പാമണൽപ്പുറത്ത് തുടക്കമായി. മാർത്തോമാസഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡേഷ്യസ് മെത്രോപൊലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 19 വരെ നടക്കുന്ന കൺവെൻഷനിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഭാവിശ്വാസികൾ പങ്കെടുക്കും. 100,000 പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് കൺവെൻഷൻ നടക്കുന്നത്. ഒരാഴ്ചക്കാലം തുടരുന്ന കൺവെൻഷനിൽ ദിവസവും രാവിലെ പൊതുയോഗം, ഗാന ശുശ്രൂഷ, സായാഹ്ന യോഗങ്ങൾ, ബൈബിൾ ക്ലാസുകൾ എന്നിവ നടക്കും. KSRTC വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൺവെൻഷൻ സെന്ററിലേക്ക് പ്രത്യേക സർവീസ് നടത്തും. മുക്കം മൊയ്തീൻ കോയ ഹാജി മെമ്മോറിയൽ ഓർഫനേജ് ഗേൾസ് സ്കൂളിൽ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു. കളർപ്പെട്ടി എന്ന പേരിലായിരുന്നു പ്രദർശനം. മുക്കം മൊയ്തീൻ കോയ ഹാജി മെമ്മോറിയൽ ഓർഫനേജ് ഗേൾസ് സ്കൂളിലാണ് കളർപ്പെട്ടി എന്ന പേരിൽ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചത്. സ്കൂളിലെ കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനമാണ് നടന്നത്. പ്രകൃതി ദൃശ്യങ്ങൾ, മഹാന്മാരുടെ ഛായാചിത്രങ്ങൾ, കടൽ കാഴ്ചകൾ, പക്ഷിമൃഗാദികൾ, ഉദയാസ്തമയങ്ങൾ, കാർഷിക വിളവെടുപ്പ് തുടങ്ങിയ വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ വാട്ടർ കളർ, ക്രയോൺസ്, ആക്രിലിക് പെയിന്റ്, ഓയിൽ പേസ്റ്റൽ, കളർ പെൻസിൽ തുടങ്ങിയ മീഡിയങ്ങൾ ഉപയോഗിച്ച് ചെയ്ത ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് തങ്ങളുടെ ഭാവനയും കാഴ്ചയും വരച്ച് നിറങ്ങൾ ചാലിച്ചിരിക്കുന്നത്. കോവിഡ് കാലത്തും മുടങ്ങാതെ ഓൺലൈനായി സംഘടിപ്പിച്ചിരുന്ന കളർപ്പെട്ടിയുടെ 5th പ്രദർശനമാണിത്. ചിത്രപ്രദർശനത്തിന്റെ ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ NK മുഹമ്മദ് സലീം അധ്യക്ഷത വഹിച്ചു. MMO അക്കാഡമിക് ഡയറക്ടറും മുൻ പ്രധാന അധ്യാപകനുമായ P അബ്ദു മാസ്റ്റർ ചിത്രരചന മത്സര വിജയികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. പൂർവാധ്യാപകനും കലാകാരനുമായ C വിജയൻ മാസ്റ്റർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ന്യൂസ് 18 മുക്കം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.